ഏറ്റവും കൂടുതൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും അതിനെ വെളുപ്പിക്കാനായിട്ട് ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചത്. അത് ഈ റൂമിൽ, അതായത് ആലങ്ങാടൻ സാറിനെ പോലെ, നാസർ കൊടിമരത്തെ പോലെ, വിൽസൺ സാറിനെ പോലെ, ജോഷി മുട്ടത്തിനെ പോലെ ഒക്കെ ഉള്ള ഇസ്ലാമിനെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളുടെ മുമ്പിൽ വന്നുപോലും ഇസ്ലാമിനെ വെള്ളപൂശാനായിട്ട് വരുന്ന ആളുകൾ ഉണ്ട്. അപ്പോ ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നതാണ്, ഈ പ്രത്യയശാസ്ത്രമാണ്, മുഹമ്മദ് എന്ന് പറയുന്ന ആ ഇസ്ലാമിന്റെ സ്ഥാപകനും ആണ് പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരൻ. അത് നമ്മൾ അംഗീകരിക്കാതെ വന്നിട്ട് കാര്യമില്ല. അതിപ്പോ ഇസ്ലാമിൽ തിരുത്തൽ വരുത്താതെ, ഖുറാനിൽ തിരുത്തൽ വരുത്താതെ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടായല്ല. മോദി പോയി യോഗി വന്നാലും ഇതിന് പരിഹാരം ഉണ്ടായല്ല. ഇതിന് ഇന്ത്യയിൽ മാത്രമല്ല, ഇതിൽ ആഗോളതരത്തിലാണ് ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ ഈ നമ്മുടെ ടൈറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഇസ്ലാം മൊത്തത്തിൽ അതിനകത്ത് ഒരു പരിഷ്കരണം അല്ലെങ്കിൽ അതിനകത്ത് തിരുത്തലുകൾ വരുത്തണം. മുഹമ്മദിലെ ഇവിടെ നേരത്തെ നാസർ കൊടിമരമൊക്കെ പറഞ്ഞിരുന്നു, മുഹമ്മദിന്റെ മക്ക കാലഘട്ടത്തിലെ അവസാനത്തെ 6-7 കൊല്ലം, അതായത് AD 624 ബദറിൽ തുടങ്ങിയ ഈ കൊള്ളയും അക്രമവും പിടിച്ചുപറിയും ബലാത്സംഗവും എല്ലാം, അത് തിരുത്തിയാൽ മാത്രമേ ഉള്ളൂ ഇതിന് ശാശ്വത പരിഹാരമുള്ളൂ. മുഹമ്മദിനെ മാനവരിൽ മഹോന്നതനായി കരുതുന്നത്രയും കാലം അവരും ക്രിമിനൽസ് ആണ്, അവരും തെറ്റാണ്, തെറ്റ് ചെയ്ത ഒരാളെ നമ്മുടെ അറിയാം. നമുക്കിപ്പോ നാട്ടിലെ ഗോവിന്ദച്ചാമിയെ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളെ ന്യായീകരിക്കുന്നവർ ഏത് തരത്തിൽ ക്രിമിനലാണോ അതുപോലെ തന്നെയാണ് മുഹമ്മദിന്റെ ജീവിതവും. നിരവധി കൊള്ളകളും അക്രമങ്ങളും പിടിച്ചുപറികളും ബലാത്സംഗങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഹദീസുകൾ തന്നെ പറയുന്നത്. ഇതൊന്നും ആലങ്ങാടനും നസീർ ഭായി ഒന്നും പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഈ മൗലാന മൗദൂദി എന്ന് പറയുന്ന ആളുടെ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിലും ഒക്കെ പ്രവർത്തിക്കുന്നതാണ്. അത് പാകിസ്ഥാനിലൊക്കെ വളരെ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്ന, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെയും അവിടുത്തെ ഇസ്ലാം ഉപേക്ഷിക്കുന്ന യുക്തിവാദികളെയൊക്കെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ടവര്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനും അതുപോലെയുള്ള മുഹമ്മദിന്റെ ആ ചര്യകൾ നടപ്പിലാക്കുന്നതിനും ജമാഅത്തെ ഇസ്ലാമി വളരെ മുന്നിൽ നിന്നിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അതുകൊണ്ട് ഈ യഥാർത്ഥ ഇസ്ലാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SDPയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തന്നെയാണ്. മൗദൂദിന്റെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മക്കയിൽ എടുത്താൽ നടക്കില്ല എന്നുള്ള കാലത്ത് പുള്ളി വളരെ സമാധാനത്തിന്റെ ആയത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം പുള്ളി മദീനയിൽ യത്രീബിൽ, അവിടുത്തെ യത്രീബ് എന്നായിരുന്നു മദീനയുടെ പേര്, മദീനത്തുൽ നബി എന്നതിൽ നിന്നാണ് മദീന എന്നായി മാറിയത്. അവിടുത്തെ ജൂതന്മാരുടെ ആശ്രിതരായ ഔസ് ഖസ്റജ് ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നത് ന്യായീകരിക്കാൻ വരുന്നതുകൊണ്ട് പറയുകയാണ്. ഔസ് ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് ക്രിമിനൽ ഗോത്രങ്ങളുടെ ക്ഷണപ്രകാരം അവിടെ എത്തുകയും പിടിച്ചുവരെയും കൊള്ളയൊക്കെ നടത്തിയിരുന്ന ക്രിമിനൽ ഗോത്രങ്ങളായിരുന്നു അവിടെ എത്തുകയും ജൂതന്മാരുടെ ആശ്രിതരായിട്ടാണ് ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ കഴിഞ്ഞിരുന്നത്. അവിടുത്തെ ജൂതന്മാര് അവരുടെ ദയകൊണ്ടും ദാക്ഷിണ്യം കൊണ്ടും അവരെ ജീവിക്കാൻ അനുവദിച്ചു. അവർക്ക് വേണ്ട സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും മുഹമ്മദിന്റെ 100-ൽ താഴെ വരുന്ന അനുയായികൾക്ക് അവിടെ ജീവിക്കാനുള്ള അവസരങ്ങളും കൊടുത്തു. പക്ഷേ പിന്നീട് മക്കയിൽ നിന്ന് വരുന്ന കച്ചവടക്കാരെയും അതുപോലെയുള്ള ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവരെയും കൊള്ളയടിച്ച് അവസാനം ഈ 3 പ്രബല ജൂതഗോത്രങ്ങളിൽ ഒരു ജൂതഗോത്രത്തെ അവിടുന്ന് ഓടിച്ചു വിട്ടു, രണ്ടാമത്തെ ഗോത്രത്തിനെ കൊള്ളയടിച്ച് 3-ാമത്തെ ബനു ഗുറൈള എന്ന് പറയുന്ന ജൂതഗോത്രത്തെ, ഇന്നലെയും ക്ലബ് ഹൗസിൽ നിന്ന് അതിനെ വെളുപ്പിക്കൊണ്ട്, ബനു ഗുറൈള എന്ന് പറയുന്ന ജൂതഗോത്രത്തെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത മുഹമ്മദ് വന്നപ്പോൾ വേണ്ട സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ജീവിക്കാനുള്ള അവസരം, ഇടനാടും കുടുംബവും ഇല്ലാതെ വന്ന, ഉടുതുണിക്കും അറുതുണിയില്ലാതെ വന്ന മുഹമ്മദിനും അനുയായികൾക്കും ജീവിക്കാൻ അവസരം കൊടുത്ത അവിടുത്തെ ജൂതഗോത്രങ്ങളിൽ പ്രബലമായ ബനു ഗുറൈള ഗോത്രത്തിലെ നിസ്സാര കാരണം പറഞ്ഞുകൊണ്ട് ആ മുഹമ്മദ് മക്കാരെ ആയിട്ട് ഖന്ദക് യുദ്ധത്തിന്റെ സമയത്ത് സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വളഞ്ഞു വെക്കുകയും 14 ദിവസം തടവിലാക്കി വെച്ചുകൊണ്ട് അവരുടെ വെള്ളവും ഇതെല്ലാം തടസ്സപ്പെടുത്തിയിട്ട് അവരെ കീഴടങ്ങി കഴിഞ്ഞപ്പോൾ അവരെ 900-ത്തോളം പുരുഷന്മാരെ രോമവളർച്ച നോക്കി കൊല്ലാൻ, അതിന് ആദ്യമായിട്ട് ആളെ കൊന്നത് മുഹമ്മദ് തന്നെയാണ്. ഇതെല്ലാം മുഹമ്മദ് പറഞ്ഞതല്ലാതെ യാതൊരു അവരെ മുഹമ്മദിനെ എതിർത്തു എന്നുള്ള യാതൊരു തെളിവുമില്ല. മുഹമ്മദ് നിഷ്ഠൂരമായി ബനു ഖുറൈലെ
700 900 ഇടക്ക് പുരുഷന്മാരെ കൊല്ലുകയുണ്ടായി, അവരുടെ സ്ത്രീകളെ മുഴുവൻ ലൈംഗിക അടിമകളാക്കുകയും ഉണ്ടായി. അങ്ങനെ മുഹമ്മദിനെ സഹായിച്ച, മുഹമ്മദിനെ ജീവിക്കാൻ അനുവദിച്ച യത്രീബ് എന്ന് പറയുന്ന ജൂതരുടെയും ക്രൈസ്തവരുടെയും വിഗ്രഹാരാധകരുടെയൊക്കെ നഗരം മുഹമ്മദിന്റെ കീഴിൽ വരിക അങ്ങനെയാണ്. അതിനുശേഷം മുഹമ്മദ് നേരെ, ഞാനിപ്പോ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുദൈബിയ സന്ധി, നേരെ മുഹമ്മദ് മക്കയിലേക്ക് 1200 അനുയായികളുമായിട്ട് മുഹമ്മദ് മക്കയിലേക്ക് മാർച്ച് ചെയ്തു. ആ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് അബൂ സൂഫിയാന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശികൾ, വിഗ്രഹാരാധകരായ ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു. അപ്പോൾ അദ്ദേഹം നിവൃത്തിയില്ലാതെ ഹുദൈബിയ സന്ധി എഴുതേണ്ടതായിട്ട് വന്നു. ആ ഹുദൈബിയ സന്ധി എഴുതണ അത് വളരെ അപമാനകരമായ, അതായത് മുഹമ്മദിനും മുഹമ്മദിന്റെ അനുയായികൾക്കും അപമാനകരമായ ഒരു സന്ധിയിൽ മുഹമ്മദ് ഒപ്പുവെക്കേണ്ടതായിട്ട് വന്നു. അതില് ആദ്യം എഴുതിയ അലിയോ ഉമറും കൂടെ എഴുതിക്കൊണ്ടുവന്ന ഹുദൈബിയ സന്ധിയിൽ ആദ്യം പറഞ്ഞിരുന്നത് അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദും ഖുറൈശികളുടെ നേതാവ് അബൂ സൂഫിയാനും കൂടെ എഴുതുന്ന കരാറെന്ന് പറഞ്ഞിട്ട് ഖുറൈശികൾ, അബൂ സൂഫിയാന്റെ നേതൃത്വത്തിൽ ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങള് മുഹമ്മദിന് അള്ളാഹുവിന്റെ ദൂതനൊന്നും അംഗീകരിക്കുന്നില്ല, വെട്ടിത്തിരുത്തിക്കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അബൂ സൂഫിയാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മുഹമ്മദ് അതിൽ ഒപ്പിടുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ മുഹമ്മദ് അതിന് ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം മുഹമ്മദിന്റെ കൂട്ടത്തിൽ 1200 പേരുകള് സജ്ജരായ, 10,000 ആയുധ സജ്ജരായ ഖുറൈശികള് എതിർഭാഗത്ത് ഹുദൈബിയിൽ നിന്നും, ഈ സമയത്ത് ഇതൊക്കെ ഇസ്ലാമിക ചരിത്രമാണ്, നിങ്ങൾ ഹദീസുകളൊക്കെ അറിയാൻ പറ്റും. മുഹമ്മദിന്റെ മരുമകൻ അലിയും അമ്മയച്ചൻ ഉമറും ഇതിനെ എതിർത്തു എന്ന് മാത്രമല്ല, ഉമർ മുഹമ്മദിനെ ചീത്ത പറയുകയും ആൾക്കൂട്ടത്തിന്റെ വെച്ച് ചീത്ത പറയുകയുണ്ടായി, മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ട് ചീത്ത പറയുകയുണ്ടായി. ആ സമയത്ത് മുഹമ്മദ് ഉമറിനെയും അലിയെയും ആൾക്കൂട്ടത്തിന്റെ പിറകിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് പറഞ്ഞു, നമ്മളിപ്പോ ഈ 10 കരാർ എഴുതിയേക്കണത്, ആ കരാർ എന്ന് പറഞ്ഞാൽ വളരെ ഏകപക്ഷീയമാണ്, ഖുറൈശികൾക്ക് അനുകൂലമാണ്. കാരണം ഖുറൈശികളിലെ മക്കയിൽ നിന്ന് ഒരാള് മദീനയിലെത്തിയാൽ അയാളെ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ മദീനയിൽ നിന്ന് ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ച് മക്കത്ത് പോയാൽ മക്കാർക്ക് സ്വീകരിക്കാം. പിന്നെ കച്ചവട സംഘങ്ങളെ ഇനി കൊള്ളയടിക്കാൻ പാടില്ല, പിടിച്ചുപറിക്കാൻ പാടില്ല. ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് അംഗീകരിച്ചുകൊണ്ട് 10 കരാറായിരുന്നു. അപ്പോ അലിയോടും ഉമറിനോടും പറഞ്ഞത്, നമ്മൾ ഈ കരാറൊന്നും പാലിക്കാൻ പോണില്ല, 10 ഈ കരാർ എഴുതി കഴിയുമ്പോ ഖുറൈശി മണ്ടന്മാര്, വിഗ്രഹാരാധകര് അവര് അശ്രദ്ധരും അലസരും ആകും. ഇപ്പൊ നമ്മൾ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ ഒരു 10,000 പേരുണ്ട്, നമ്മൾ കൂട്ടത്തിൽ 1,000-1,200 പേരുണ്ട്, നമ്മളിവിടെ പരാജയപ്പെടും. പക്ഷെ അപ്പോഴും ഉമറും അലിയും ഇതിന് സമ്മതിച്ചില്ല. കുറെ അധികം ആൾക്കാർ പറഞ്ഞു, നമ്മൾ ഏറ്റുമുട്ടണം, നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു ഉണ്ട്, മലക്കുണ്ട്, മലപ്പുറം കത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും മുഹമ്മദിന് അറിയാല്ല, അള്ളാഹു ഇല്ല, പടച്ചവനും ഇല്ല, ഈ ആരും സഹായിക്കാനുണ്ടായില്ല, മലക്കും ഇല്ല, അബാബിയിൽ പക്ഷിയില്ല, ഏറ്റുമുട്ടലുണ്ടായാൽ പരാജയപ്പെടും എന്ന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു, നമ്മളിപ്പോ ഇതിന് നിൽക്കണ്ട, ഇവര് അശ്രദ്ധരാകുന്ന സമയത്ത് നമുക്ക് ഇവരെ കയറി ആക്കണം. അതുപോലെ തന്നെ 10 കരാർ നിലനിൽക്കുമ്പോൾ നിസ്സാരമായ കാര്യം പറഞ്ഞുകൊണ്ട് 2 കഴിഞ്ഞപ്പോ തന്നെ നേരെ രാത്രിയുടെ മറവിൽ മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയും മക്കയിലെ ഖുറൈശികളെ മുഴുവൻ കീഴടക്കുകയുണ്ടായി. പോകുന്ന വഴിക്ക് വെച്ച് അബൂ സൂഫിയാനെ കണ്ടു. അബൂ സൂഫിയാനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ചോദിച്ച്, മുഹമ്മദ് വളഞ്ഞു വെച്ചു, വളഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് ചോദിച്ച്, ഇപ്പൊ ഞാൻ നിനക്ക് എന്ത് മനസ്സിലായി, ഞാൻ പ്രവാചകനാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ അബൂ സുഫിയാൻ പറഞ്ഞ്, എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ കഴുത്തിന്റെ മുകളിൽ വാള് വെച്ച് മുഹമ്മദ്. അപ്പോ മുഹമ്മദിന്റെ കൊച്ചച്ഛൻ അബ്ദുള്ള പറഞ്ഞു, ഇപ്പൊ സംശയിച്ചു എന്നാ കഴുത്തിൽ തലയുണ്ടാകല എന്ന് പറഞ്ഞപ്പോഴാണ് അബൂ സുഫിയാൻ ഈ മതത്തിലേക്ക് ചേരുന്നത്. പിന്നീട് അവിടെ 10,000 തീവെട്ടികളുമായിട്ട് ആ മക്ക നഗരം വളഞ്ഞിട്ട് തീവെട്ടിക്കൊള്ളയിലൂടെ മക്ക നഗരം കീഴടക്കിയാണ് മുഹമ്മദ് ചെയ്തത്. എന്നിട്ട് ഓരോ വീടുകളിലും ആണ് മക്കയില് 10,000 ആളുകളുണ്ട്, പക്ഷെ അവരെല്ലാം അവരവരുടെ വീടുകളിൽ ഇരിക്കുക. കാരണം മുഹമ്മദ് 10 അനാക്രമണ കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആക്രമണം ഉണ്ടാകില്ലെന്ന് വിചാരിച്ച് അവരെല്ലാം അവരവരുടെ വീടുകളിൽ ഇരുന്നു. മുഹമ്മദ് പക്ഷെ ഈ ഒരു 10,000 അല്ലെ 10,000 തീവെട്ടികൾ ഒരു രാത്രി വന്ന് ഒരു നഗരത്തിൽ വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് അവരവരെ വീടുകളിലിരിക്കുന്ന ഒരു ഭയം എന്ന് പോയി. അങ്ങനെയാണ് മുഹമ്മദ് മക്ക കീഴടക്കിയത്. മക്ക കീഴടക്കി കഴിഞ്ഞിട്ട് മുഹമ്മദ് നേരെ അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം കുത്തി മറിച്ചിടുകയും അതെല്ലാം തല്ലിപ്പൊളിക്കുകയും ചെയ്യും. ആ അദ്ദേഹത്തിന്റെ കടൽ ദൈവമായ, അദ്ദേഹത്തിന്റെ കുടുംബ ദൈവമായ നമ്മുടെ ഈ കാനാടിമഠത്തിലെ കുട്ടിച്ചാത്തൻ, ദാമോദരൻ ചേട്ടന്റെ ഒക്കെ കാനാടിമഠത്തിലെ കുട്ടിച്ചാത്തനെ പോലെ അവരുടെ കുടുംബ ദൈവമായിട്ടുള്ള അള്ളാഹുവിനെ മാത്രം ദൈവമായിട്ട് അംഗീകരിച്ചു, ബാക്കിയുള്ളതിനെ എല്ലാം തള്ളി മറിച്ചിടുകയാണ് ഉണ്ടായത്. ആ എന്നിട്ട് പുള്ളി അവിടെ ഉണ്ടായിരുന്ന ഹജ്ജും ഉംറയും, അതിനു മുമ്പ് വിഗ്രഹാരാധകരും ക്രൈസ്തവരും ജൂതന്മാരും എല്ലാവരും കൂടെ നടത്തിയിരുന്ന ആഘോഷങ്ങള് മുഹമ്മദ് പറഞ്ഞു, ഇനി ഇന്നു മുതൽ ഇനി ഇസ്ലാം മതം സ്വീകരിച്ചവർ മാത്രം ഹജ്ജിൽ പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞു രണ്ടു വർഷത്തേക്ക് കൂടെ അവസരം കൊടുത്തു. രണ്ടു വർഷത്തിനുള്ളിൽ ബാക്കിയുള്ളവരെല്ലാം ഈ മതത്തിലേക്ക് ചേർന്ന്, അങ്ങനെ പിന്നീട് അത് അങ്ങനെയാണ് ഈ അവിടുത്തെ 360 വിഗ്രഹങ്ങളിൽ അള്ളാഹുവിനെ മാത്രം വെച്ചുകൊണ്ട് അല്ലെ കാബ എന്ന ആ ഒരു ഇത് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി അവിടുത്തെ ഖുറൈശികളുടെ ആചാരങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടും മുഹമ്മദ് മുഹമ്മദിന്റെ മതം സ്ഥാപിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇസ്ലാം എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ തലയിലുദിച്ച ആശയമാണ്. ഇതിനകത്ത് സമാധാനം തിമർത്തിയില്ലാത്ത സമയത്ത് ഹുദൈബിയ സന്ധി എടുക്കും, അത് കഴിഞ്ഞാൽ ഈ സന്ധി അവർ ലംഘിക്കുകയും ചെയ്യും. അപ്പോ RSS ഉണ്ട്, BJP ഉണ്ട്, നരേന്ദ്രമോദി ഉണ്ടെന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തൽക്കാലം PFIA ഒക്കെ നിരോധിച്ചു എങ്കിൽ അവരിപ്പോ വിചാരിക്കുന്ന, ഇസ്ലാമിസ്റ്റുകൾ വിചാരിക്കുന്ന, അന്ന് ഞങ്ങൾ ഹുദൈബിയ സന്ധി ഒപ്പിട്ടതുപോലത്തെ ഒരു ഹുദൈബിയ സന്ധിയിലാണ്. രണ്ടു വർഷം കഴിയുമ്പോ നരേന്ദ്രമോദിയുടെ ഭരണം മാറും, അപ്പോ ഇതെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ ആലങ്കാട സാറിനെ പോലെ അല്ലെ നാസർബായിയെ പോലെയുള്ള ഇപ്പൊ വിൽസൺ സാറ്, ജോഷി മുട്ടത്ത് അതുപോലെയുള്ള ഒരു ചെയ്യുന്ന ഇസ്ലാമിക വിമർശനം, ഇവര് ഈ മതത്തിന്റെ, ജോഷി സാർ പറഞ്ഞത് വളരെ ശരിയാണ്, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഇവര് ഇതിന്റെ അടിമകളാണ്. ഞാൻ നിരവധി ആളുകൾ ഈ മതത്തിൽ നിന്ന് പുറത്തു വന്ന എന്റെ സുഹൃത്തുക്കൾ അവര് പറയാറുണ്ട്, ഞങ്ങള് പണ്ട് കക്കൂസി കയറുമ്പോ പേടിയാണ്, ഇടതുകാലി തന്നെയാണ് വെച്ചത്, ഇനി ചരിഞ്ഞിരുന്നില്ലേ, അന്ന് തൊട്ട് ഇവര് മൂക്കിനകത്ത് പിശാചിരിക്കുന്നുണ്ട് എന്ന് തൊട്ട് എഴുന്നേക്കുമ്പോ തൊട്ട് കിടക്കുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഈ നരകഭയം, ഇങ്ങനെ ഭയങ്കര നരകഭയം ഇല്ലാത്ത സ്വർഗത്തെ കുറിച്ചുള്ള മോഹങ്ങളും ആയിട്ട് ജീവിതം നരകതുല്യമാക്കിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകണം. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാലത്ത് മുഹമ്മദ് എന്ന് പറയുന്നത് എല്ലാ ഇവരെ സംബന്ധിച്ച് ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനാണ്. മുഹമ്മദ് ഇല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതമില്ല. മുഹമ്മദിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. അപ്പൊ മുഹമ്മദിനെ ആദ്യമേ വിമർശിക്കുക, മാതാവിനേക്കാളും പിതാവിനേക്കാളും എല്ലാത്തിനേക്കാളും വലുതായി മുഹമ്മദിനെ കാണുന്ന ഒരു ജനതയാണ് അവര്. പെട്ടെന്ന് കുഞ്ഞുനാളിലെ മുതൽ എത്ര 3 അല്ലെ 5 6 വയസ്സ് മുതൽ ഇവരിങ്ങനെ മുഹമ്മദ് മുഹമ്മദ് എന്നിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് പഠിച്ച് പഠിച്ച് തലച്ചോറിലേക്ക് അടിച്ചു കയറ്റിയ ഒരാശയമാണ്. ഈ ആശയം ഇപ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ അച്ഛൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായിരിക്കും, എൻ്റെ അച്ഛൻ്റെ നല്ല ഗുണങ്ങൾ മാത്രമേ ഞാൻ കാണൂ, പക്ഷെ എൻ്റെ അച്ഛൻ മോശക്കാരനാണ്, കള്ളുകുടിയനാ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളാണെങ്കിൽ എന്നോട് ആദ്യം പറയുന്ന ഒരാളോട് എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകും, രണ്ടാമതൊരാൾ പറയുമ്പോൾ ഞാൻ കുറച്ച് ദേഷ്യം കുറയും, ആദ്യത്തെ ആളെ ചിലപ്പോൾ ഞാൻ ചവിട്ടിയെന്ന് വരും, ഇടിച്ചെന്ന് വരും. അങ്ങനെ 5-10 പേര് അല്ലെ കൂട്ടത്തിലുള്ള എന്റെ പരിചയത്തിലുള്ളവരും പറഞ്ഞു എന്റെ അച്ഛനോന്ന് ഉപദേശിക്കുന്നു, എന്റെ അച്ഛനാള് ശരിയല്ല, എന്റെ അച്ഛന്റെ പോക്ക് ശരിയല്ല എന്ന് പറയുമ്പോ ഞാനത് കുറെയൊക്കെ അംഗീകരിക്കാൻ തയ്യാറാവും. അപ്പൊ ഈ കയ്യെത്താത്ത ദൂരത്തിരുന്നുകൊണ്ട് മുഹമ്മദിന്റെ ചെയ്തികളും മുഹമ്മദിന്റെ ചര്യകളും നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുക, മുഹമ്മദിനെ കുറിച്ച് കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്ന താഴത്തെ കൂടെ കേട്ടോ. അപ്പൊ മുഹമ്മദിന്റെ കൊണ്ട് കാര്യമില്ല, പറയാനുള്ള പറയും. അപ്പൊ മുഹമ്മദിന്റെ ചര്യകളും മുഹമ്മദിന്റെ പ്രവൃത്തികളും ആണ് ഇവർക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകുന്നത്. അതുകൊണ്ട് മുഹമ്മദിനെ വിമർശിക്കുമ്പോൾ ആദ്യം ഈ കയ്യെത്താത്ത ദൂരത്തിരുന്ന് വിമർശിക്കുമ്പോൾ ആദ്യം കേട്ട് കേട്ട് ഇവർക്ക് മനസ്സിലാകും ഞങ്ങളുടെ മുഹമ്മദ് ഇത്രയൊക്കെയുള്ളു. ഇപ്പോഴും ഈ മുഹമ്മദിനെ വെള്ളപൂശാൻ വരുന്നവരോട് സഹതാപമാണ് ശരിക്കും വേണം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിന് പരിഹാരം ഈ ഇതിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മുഹമ്മദിനെ വിമർശിച്ച് വിമർശിച്ച് മുഹമ്മദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്
ഇവരെ ബോധവൽക്കരിക്കുക, മുഹമ്മദിന് വേണ്ടി മരിക്കാൻ നിൽക്കരുത്, മുഹമ്മദിന് വേണ്ടി ജീവിക്കാൻ നിൽക്കരുത്, നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ പരലോകവും ഒക്കെ ഇല്ലാത്ത പരലോകവും നരകഭയവും ഒഴിവാക്കിയിട്ട് മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുക. അതിന് അത് മാത്രമേ പരിഹാരമുള്ളൂ. അതിന് ഈ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാനിപ്പോ ജോഷി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്റെ നാട്ടില് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇസ്ലാം മതവിശ്വാസി. അപ്പൊ അതിൽ ഒരാളോട് ഞാനൊരു 10-14 കൊല്ലം മുമ്പാണ് ഡോക്ടർ എൻ എം മുഹമ്മദ് അലിയുടെ മുഹമ്മദ് എന്ന മനുഷ്യൻ ഇസ്ലാം രാഷ്ട്രീയ ഇസ്ലാം ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പുക്കാസയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി 30 വർഷം പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചിന്താ പബ്ലിക്കേഷനാണ്. അത് ഇപ്പൊ കിട്ടാനില്ല, പക്ഷെ എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് ആ പുസ്തകം. അപ്പൊ ആ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം മുഹമ്മദിന്റെ തലയിൽ ഉദിച്ച ഈ ആശയം എങ്ങനെയാണ് മുഹമ്മദ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നും ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് ഒരു ചുവട് പുറകോട്ട് വെക്കും, ചിലപ്പോ മാപ്പെഴുതി കൊടുക്കും, പക്ഷെ പിന്നീട് അവസരം വരുമ്പോ പുള്ളി ആഞ്ഞടിച്ചു. അങ്ങനെയൊക്കെയാണ് ഇത് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ഈ പുസ്തകം വായിച്ച ആദ്യകാലത്ത് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അടുത്ത് ഞാൻ മുഹമ്മദ് ഇങ്ങനെയൊക്കെയാണല്ലേ 5-6 വയസ്സുള്ള കൊച്ചിനെ കിട്ടിയിട്ടുണ്ടല്ലേ, മുഹമ്മദ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവൻ എൻ്റെ നേരെ ഏറ്റവും അടുത്ത സുഹൃത്തും സ്നേഹിതനാണ്. ഞങ്ങള് 3 തലമുറയായിട്ടുള്ള ബന്ധമാണ്, എൻ്റെ അച്ഛൻ അവൻ്റെ മുത്തച്ഛൻ അങ്ങനെയായിട്ടുള്ള ബന്ധങ്ങളാണ്. എന്നോട് വലിയ സ്നേഹമാണ്. അവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകനാണ്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് വയലന്റ് ആയിട്ട് സംസാരിക്കുമായിരുന്നു. ഞാനൊരു 2 മാസം മുമ്പ് ഞാൻ യാദൃശ്ചികമായിട്ട് അവനെ അവിടെ വെച്ച് പൂത്തോട്ട വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മുഹമ്മദിനെ കുറിച്ച് സംസാരിച്ച്. ഞാൻ പറഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നബിയായിരിക്കും, എനിക്ക് സാധാരണ ഒരു മനുഷ്യൻ, ഒരു കാലത്ത് ജീവിച്ചിരുന്ന കുറച്ചൊക്കെ സാധാരണ ഒരു മനുഷ്യൻ, അതുകൊണ്ട് ഞാൻ മുഹമ്മദ് എന്നേ പറഞ്ഞു. അതപ്പം പറഞ്ഞ് സുനിൽ നീ നിന്റെ ഇഷ്ടം പോലെ പറ അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒരു 1.5 മണിക്കൂർ നേരം നിന്ന് സംസാരിക്കുമ്പോഴും ആ പുള്ളിക്കാരൻ അത് മുഴുവൻ കേട്ടു നിൽക്കുകയാണുണ്ടായത്, ക്ഷമയോടുകൂടി കേട്ടു നിൽക്കുകയാണുണ്ടായത് വയലിൽ. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് ദേഷ്യം വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്ത് ദേഷ്യം. അപ്പൊ അങ്ങനെ ആളുകളിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ യോഗി വന്നാൽ ഇതിനെല്ലാം മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. നരേന്ദ്രമോദി പോയി യോഗി വന്നാൽ ഇതെല്ലാം തീരുമെന്ന് വിചാരിക്കും. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുക, പർദ്ദയിട്ട് നടക്കുന്ന പെൺകുട്ടികളുടെ അടുത്തും നമ്മുടെ പരിചയത്തിലുള്ളവരടുത്തും പറയും. പർദ്ദയിട്ട് നടന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. പെൺകുട്ടികളോട് പറയാം നിങ്ങൾക്ക് കൂറിമാരില്ല, കൂറന്മാരില്ല, മദ്യപ്പുഴയില്ല, എന്തിന് ഈ ജീവിതം ലാപ്സ് ആക്കുന്നു എന്ന് അവരോട് ചോദിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ മുഹമ്മദും മുഹമ്മദിന്റെ 4 റഷ്ദിയൻ ഖലീഫമാർ, റഷ്ദിയൻ ഖലീഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവിക അധികാരമുള്ള ഖലീഫമാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഈ 3-4 ഖലീഫമാരും ചെയ്ത പ്രവൃത്തികളല്ലാതെ ഒരു കാര്യവും ഒരു വാര്യംകുന്നനും ചെയ്തിട്ടില്ല, ഒരു ടിപ്പു സുൽത്താനും ചെയ്തിട്ടില്ല, ഒരു ഔറംഗസീബും ചെയ്തിട്ടില്ല, ഒരു മുഹമ്മദ് ബിൻ കാസിമും ചെയ്തിട്ടില്ല. അങ്ങനെ ഏതൊരാള് ഇതൊക്കെ മുഹമ്മദ് ബിൻ തുക്ലക്കും ചെയ്തിട്ടില്ല, അലാവുദ്ദീൻ ഖിൽജിയും ചെയ്തിട്ടില്ല. ഈ 4 റഷ്ദിയൻ ഖലീഫമാരും മുഹമ്മദും ചെയ്ത പ്രവൃത്തികൾ മാത്രമേ ഇവരൊക്കെ ചെയ്തിട്ടുള്ളൂ. മുഹമ്മദ് മരിച്ചതോടുകൂടി, മരിച്ച് 3 ദിവസം കിടന്നിട്ടാണ് ഡെഡ് ബോഡി പോലും ഒഴിച്ചിട്ടത്. 3 ദിവസം കടന്ന് അധികാര തർക്കത്തെ തുടർന്ന് അതിനുശേഷം അബൂബക്കർ വന്നു. അബൂബക്കറും സ്വയം മരിച്ചതാണോ ഭാര്യ വിഷം കൊടുത്തതാണോ എന്ന് ഇപ്പോഴും സംശയമാണ്. എന്തായാലും ഉമറിനെ കുത്തിയാണ് കൊന്നത്, ഉസ്മാനെ അബൂബക്കറിന്റെ മകൻ വെട്ടിക്കൊന്നു, അലിയെ അതുപോലെ തന്നെ മുഹമ്മദിന്റെ അളിയൻ തന്നെയാണ്. അങ്ങനെ പിന്നീട് മുഹമ്മദിന്റെ പ്രിയപ്പെട്ട ബാലികയായ ഭാര്യ ആയിഷയും അലിയും തമ്മിൽ, മരുമകനും തമ്മിലുണ്ടായ ജമൽ യുദ്ധം അല്ലെ ഒട്ടക യുദ്ധം, ഈ യുദ്ധത്തിലൊക്കെ മുഹമ്മദ് സ്വർഗം വാഗ്ദാനം ചെയ്ത അൽ സുബൈറും തൽഹയും അതുപോലെയുള്ളവരൊക്കെ വെട്ടിയും കുത്തിയും പരസ്പരം മരിക്കുകയാണ്. 15,000 ആളുകളാണ് മരിച്ചത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക മുഹമ്മദ് എന്നുള്ള ഒരു വ്യക്തിയുടെ തലയിലുദിച്ച ആശയങ്ങളാണ്. മുഹമ്മദിന് വേണ്ടി ഈ 1,400 കൊല്ലത്തിന് ശേഷവും മരിക്കാനും കൊല്ലാനും നടക്കാതെ ഇനിയെങ്കിലും മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതിനകത്തേക്ക് BJP RSS ഒന്നും വലിച്ചെടുക്കേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇതിന് പരിഹാരം 1 മുഹമ്മദിന്റെ ചര്യകളും മുഹമ്മദിനെ കുറിച്ചും ഖുറാനെ കുറിച്ചും കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഒരു ഖുറാൻ
പഴയത് ഖുറാൻ ഒരെണ്ണം മേടിച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ എന്തെങ്കിലും ഇരിക്കണം പഴയതാ, പുതിയതിനകത്ത് തിരുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കുക, ബ്രാക്കറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് ഇനിയും ന്യായീകരിക്കാൻ വരുന്നവരോട് ഈ പുസ്തകം എടുത്തു വെച്ചിട്ട് ബാലമംഗളം പോലെ അല്ലെങ്കിൽ ബാലരമ പോലെ ഉള്ള പുസ്തകമാണത്, അല്ലെങ്കിൽ അതുപോലെയുള്ള വായിച്ച് നമ്മൾ ഇങ്ങനെ പഠിക്കുകയും ഗഹനമായിട്ട് സമയം കളയേണ്ട ഇതല്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് പഠിക്കാനും അതിനെക്കുറിച്ച് ആൾക്കാരടുത്ത് അവയർനെസ് ഉണ്ടാക്കാനും ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്ന മുഹമ്മദിന്റെ തലയിലുദിച്ച ആശയമാണ് ഇത്. ആശയപ്രചരണത്തിലൂടെ ഇല്ലാതാക്കണം. ഈ ഇസ്ലാം മതത്തിന്റെ അടിമകളായിട്ടാണ് ഓരോ ഇസ്ലാം മത വിശ്വാസികളും മുഹമ്മദിയിലും പെട്ടുപോയതാണ്. അവർ പെറ്റു വീണത് കൊണ്ട് പെട്ടുപോയതാണ്. അവരെയും നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ട, അവരെയും മനുഷ്യരാക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ജബാർ മാഷിനെ പോലെയുള്ള, അല്ലെങ്കിൽ ജാമിദ ടീച്ചറിനെ പോലെ ആളുകൾ, ഷിഹാബുദ്ദീൻ മേത്തറിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളും അവരുടെ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ചർച്ച ചെയ്യുക. ഇത് മാത്രമാണ് പരിഹാരം.